ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന വണ്ടികളിൽ പോളോ ഒഴികെയുള്ള മറ്റ് എല്ലാ വണ്ടികളും ഒരു ഷോറൂമിൽ തന്നെ ഉള്ള വണ്ടികളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കോ ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്കോ, ഇനിയും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലിലേക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലൂടെ നിങ്ങളുടെ വണ്ടി സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ മെയിൽ ഐഡിയിലേക്ക് വണ്ടിയുടെ ഫോട്ടോസും മറ്റേ ഡീറ്റെയിൽസും അയച്ചു തരികയാണെങ്കിൽ വരും ദിവസങ്ങളിലെ വീഡിയോയിൽ ആ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടുന്നതായിരിക്കും. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞില്ല, നമുക്ക് നേരെ വീഡിയോ ഇടാം. 2011 രജിസ്ട്രേഷൻ ടാറ്റ ഇൻഡിക്ക വിസ്റ്റയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് ആലുവയിലാണ്, ഡീസൽ വേരിയൻ്റാണ് വണ്ടി വരുന്നത്. 115,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറിലും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻ്റ് ലിസ്റ്റോ ഫ്ലഡ് എഫക്ട് ഓപ്ഷനുകളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് വരുന്നത് AC പവർ സ്റ്റെയറിംഗ്, 2-door പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. വണ്ടിയുടെ 4 ടയേഴ്സും ഏകദേശം 70% ടയേഴ്സ് ഉണ്ട്. ഈ ഒരു വണ്ടിക്ക് 18-19 മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ 2011 രജിസ്ട്രേഷൻ ടാറ്റ ഇൻഡിക വിസ്റ്റയ്ക്ക് ചോദിക്കുന്ന റേറ്റ് 138,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അതും നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കാരണമെന്നുണ്ടെങ്കിലും വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർക്കും ഇവരുമായി കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട വണ്ടിയുടെ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. മാരുതി സുസുക്കി ആൾട്ടോ കേട്ടൺ 2011 രജിസ്ട്രേഷൻ വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. LX ആണ് ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് ആലുവയിൽ തന്നെയാണ്. വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 68,000 കിലോമീറ്ററാണ് സഞ്ചരിച്ചിട്ടുള്ളത്. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറിലും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻ്റ് ഹിസ്റ്ററോ ഫ്ലഡ് ഫ്ലാ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റെയറിംഗ്, മ്യൂസിക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ്. ഈ ഒരു വണ്ടിക്ക് ഏകദേശം 19-20 മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ്. വണ്ടിയുടെ ടയർ ഭാഗത്തേക്ക് വന്ന 4 ടയേഴ്സും ഏകദേശം 80% വണ്ടിക്ക് ടയേഴ്സ് ഉണ്ട്. ഈ ഒരു 2011 രജിസ്ട്രേഷൻ ആൾട്ടോ കേട്ടൻ ചോദിക്കുന്ന റേറ്റ് 198,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അതും നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അവരുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വണ്ടി നല്ല നീറ്റ് കണ്ടീഷൻ വണ്ടി തന്നെയാണ്. 68,000 കിലോമീറ്ററാണ് വണ്ടി സഞ്ചരിച്ചിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ അവരുമായി ബന്ധപ്പെടുക. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. 2009 രജിസ്ട്രേഷൻ ഷെവർലെറ്റ് സ്പാർക്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടി. 1-liter എഞ്ചിനാണ് ഇത്. പെട്രോൾ വേരിയൻ്റാണ്. വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 82,000 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയറും അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻ്റ് ഹിസ്റ്ററോ ഫ്ലഡ് ഓഫ് ക്ലാപ്ഷനുകളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റെയറിംഗ്, അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഈ ഒരു 2009 രജിസ്ട്രേഷൻ ഷെവർലെറ്റ് സ്പാർക്കിന് ചോദിക്കുന്ന റേറ്റ് വെറും 68,000 രൂപയ്ക്കാണ് ഈ ഒരു വണ്ടി സെയിൽ ചെയ്യുന്നത്. വണ്ടിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 68,000 രൂപയാണ്. നെഗോഷ്യബിൾ പ്രൈസ് അല്ല, ഫിക്സ്ഡ് റേറ്റ് ആണ്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്, എന്നാൽ കൂടി അധികം നെഗോഷ്യബിൾ പ്രൈസ് അല്ല ഇത്. അപ്പോൾ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കാരണമെന്നുണ്ടെങ്കിൽ ഇവരുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ കണ്ട വണ്ടികളെല്ലാം ഒരേ ഷോറൂമിൽ തന്നെയുള്ള വണ്ടികളാണ്. ഇനിയിപ്പോൾ കാണാൻ വേണ്ടി പോകുന്ന വണ്ടിയും സെയിം ഷോറൂമിൽ തന്നെയാണ്. അപ്പോൾ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കാരണമെന്നുണ്ടെങ്കിൽ ഇവരുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് 2008 രജിസ്ട്രേഷൻ മാരുതി സുസുക്കി ആൾട്ടോ ആണ്. LX ആണ് വേരിയൻ്റ് വരുന്നത്. വണ്ടി ഇതുവരെ സഞ്ചരിച്ചുള്ളത് 62,000 കിലോമീറ്ററാണ് സഞ്ചരിച്ചുള്ളത്. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയറിലും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റേ കംപ്ലൈൻറ്റോ ആക്സിഡൻ്റ് ഹിസ്റ്ററോ ഫ്ലഡ് ഓഫ് പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് വരുന്നത് AC പവർ സ്റ്റെയറിംഗ്, മ്യൂസിക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. വണ്ടിയുടെ 4 ടയേഴ്സും പുതിയ ടയേഴ്സാണ് വരുന്നത്. ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 19-20 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു 2008 രജിസ്ട്രേഷൻ ആൾട്ടോക്ക് ചോദിക്കുന്ന റേറ്റ് 137,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അതും നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2008 രജിസ്ട്രേഷൻ വണ്ടിയതുകൊണ്ട് തന്നെ വണ്ടിക്ക് ബാങ്ക് ലോൺ കിട്ടത്തില്ല. അപ്പോൾ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കാരണമെന്നുണ്ടെങ്കിൽ ഇവരുമായി കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്.
അവരുമായി ബന്ധപ്പെട്ട വണ്ടിയുടെ എല്ലാ ഹിസ്റ്ററി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക, നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്കും. 2014 രജിസ്ട്രേഷൻ ഫോർഡ് ഫിഗോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. ZXA ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. 1.4 liter ഡീസൽ എഞ്ചിൻ ആണ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 78,000 kilometers ആണ് സഞ്ചരിച്ചിട്ടുള്ളത്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് ഓഫ് കളർ പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ടുഡർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. അതുപോലെ വണ്ടിയുടെ ടയർസ് എല്ലാം പുതിയ ടയർസാണ് വരുന്നത്. വണ്ടിക്ക് ഏകദേശം ഒരു 18-19 മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ് ഡീസൽ വേരിൻ്റെ ആയതുകൊണ്ട് തന്നെ. ഈ ഒരു 2014 രജിസ്ട്രേഷൻ ഫിഗോക്ക് ചോദിക്കുന്ന റേറ്റ് 238,000 rupees ഇതിന് ചോദിക്കുന്നത്. അതും നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2014 രജിസ്ട്രേഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ വണ്ടിക്ക് ബാങ്ക് ലോണും കിട്ടുന്നതായിരിക്കും. വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ, വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവരുമായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട വണ്ടിയുടെ എല്ലാ വിവരങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക, നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. വോക്സ്വാഗൻ പോളോ 2011 രജിസ്ട്രേഷൻ വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. കംഫോർട്ട് ലൈനാണ് വരുന്നത്, ഡീസൽ വേരിൻ്റെയാണ് വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ കിലോമീറ്റർ ഏകദേശം 76,000 kilometers സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് ഓഫ് കളർ പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ്. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോർഡർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, റിവേഴ്സ് സെൻസർ, ഫോഗ് ലാംപ്സ്, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. അതുപോലെ തന്നെ വണ്ടിയുടെ 4 tires ഏകദേശം 80% ടയേഴ്സ് ഉണ്ട്. ഡീസൽ വേരിൻ്റെ ആയതുകൊണ്ട് തന്നെ വണ്ടിക്ക് ഏകദേശം ഒരു 19 mileage പ്രതീക്ഷിക്കാവുന്നതാണ്. 18-19 mileage പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു 2011 രജിസ്ട്രേഷൻ പോളോക്ക് ചോദിക്കുന്ന റേറ്റ് 330,000 rupees ഇതിന് ചോദിക്കുന്നത്. 76,000 kilometers ആണ് വണ്ടി സഞ്ചരിച്ചിട്ടുള്ളത്. വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടിയുള്ളത്. അപ്പോൾ വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർക്കും വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിലും വണ്ടിയുമായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വരും. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ട് തീർച്ചയായും നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ബെല്ലൈക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ വണ്ടി നമ്മുടെ ചാനലിലൂടെ സെയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ മെയിൽ ഐഡിയിലേക്ക് വണ്ടിയുടെ ഫോട്ടോസും മറ്റ് ഡീറ്റെയിൽസും അയച്ചു തരികയാണെങ്കിൽ വരും ദിവസങ്ങളിലെ വീഡിയോയിൽ ആ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ഇസ്മി പ്രണവ് സൈനിങ് ഔട്ട്. ടാറ്റ, ബൈ ബൈ.